നവോത്ഥാനം ഉപ്പുമാങ്ങ ഭരണിയിലാക്കി നടേശൻ. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് പറഞ്ഞ നടേശൻ അദ്ദേഹം ജയിച്ചതോടെ വാക്കുമാറ്റി. പറയാൻ ഭയമായിരുന്നു വേണം കരുതാൻ, പേടി മറ്റാരേ ആയിരുന്നില്ല, സാക്ഷാൽ പിണറായിയെ തന്നെ. പിണറായിയെ പിണക്കിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. മൂടി വെച്ചിരിക്കുന്ന കേസായ നമ്മുടെ മൈക്രോ ഫിനാൻസ്, കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ ആത്മഹത്യ, ഈ കേസുകളൊക്കെ പൊങ്ങി വരുമെന്ന് അണ്ണന് നന്നായിട്ടറിയാം. നവോത്ഥാനം ഉപ്പുമാങ്ങ ഭരണിയിലാക്കി നടേശൻ. ഏത് നടേശനാണല്ലേ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ കാര്യമാണ്. വേട്ടക്കാരനൊപ്പം വേട്ടയാടുക, ഇരയ്ക്കൊപ്പം ഓടുക. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സ്വഭാവവിശേഷമാണിത്. ഒരേ വിഷയത്തിൽ തന്റെ അഭിപ്രായം മാറ്റിയും മറിച്ചും പറഞ്ഞ് തടി തപ്പുന്ന സ്വഭാവം പുതുമയല്ല. ശബരിമല യുവതീ പ്രവേശന സമരത്തിൽ ആചാര സംരക്ഷണത്തിന് വേണ്ടി വാദിച്ച അതേ നടേശൻ തന്നെയാണ് CPM സമരം അട്ടിമറിക്കാൻ വേണ്ടി രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ തലപ്പത്ത് കയറിയിരുന്നതും സമുദായത്തിലെ വനിതകളെ കൂട്ടി മനുഷ്യ ചങ്ങലയ്ക്ക് പോയതും. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFഉം വിശിഷ്യ CPMഉം തോറ്റു തുന്നമ്പാടുകയും ഈഴവ വോട്ടുകൾ കാര്യമായി ചോർന്ന് NDAക്ക് പോയെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ നടേശൻ നവോത്ഥാനം ഉപ്പുമാങ്ങ ഭരണിയിലാക്കി മുറുക്കി കെട്ടിവെച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ വായിൽ തോന്നി വിളിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയെന്ന് മനസ്സിലാക്കിയ നടേശൻ തക്കം നോക്കി മുറുകണ്ട് ചാടിയിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ലെന്ന് പറഞ്ഞ നടേശൻ അദ്ദേഹം ജയിച്ചതോടെ വാക്കുമാറ്റി. സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇടത് വലത് മുന്നണികളുടെ വർഗീയ പ്രീണന നയമായി എന്നായിരുന്നു അപ്പോൾ നടേശന്റെ അഭിപ്രായം. ഇക്കാര്യം തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം പറഞ്ഞില്ല. പറയാൻ ഭയമായിരുന്നെന്ന് വേണം കരുതാൻ, പേടി മറ്റാരേ ആയിരുന്നില്ല, സാക്ഷാൽ പിണറായിയെ തന്നെ. പിണറായിയെ പിണക്കിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടേ. മൂടി വെച്ചിരിക്കുന്ന കേസായ നമ്മുടെ മൈക്രോ ഫിനാൻസ്, കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷിന്റെ ആത്മഹത്യ, ഈ കേസുകളൊക്കെ പൊങ്ങി വരുമെന്ന് അണ്ണന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP UDFനെയും പുച്ഛിച്ച് സംസാരിക്കുകയാണ് നടേശൻ ചെയ്തിരുന്നത്. നിലവിലെ കളി മാറി. രണ്ട് മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ ഹിന്ദുക്കളും ക്രൈസ്തവരും ഒരുമിച്ചപ്പോൾ NDAയുടെ വോട്ട് വിഹിതം കൂടി. ഏതാണ്ട് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP രണ്ടാമതെത്തി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 10 സീറ്റിലധികം NDA നേടുന്ന അവസ്ഥയായി. സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു, അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. പക്ഷേ ഈ സമയത്ത് താൻ മിണ്ടാതിരുന്നാൽ സമുദായങ്ങൾക്കിടയിൽ തനിക്ക് സ്വാധീനമില്ലെന്ന് മുന്നണികൾ മനസ്സിലാക്കുമെന്ന് കണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇടത് വലത് മുന്നണികൾക്കെതിരെ മുസ്ലിം പ്രീണനം എന്ന ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അവിടെയും അദ്ദേഹം സമർത്ഥമായിട്ട് ബാലൻസ് ചെയ്തു. മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് പിണറായിയോട് പറയാതെ പറയുകയാണ് ആര്, നമ്മുടെ നടേശണ്ണൻ. രണ്ട് മുന്നണികളും വർഗീയ പ്രീണനം നടത്തിയെന്ന പ്രസ്താവന. ഇനിയിപ്പോ വെള്ളാപ്പള്ളിയുടെ ശ്രമം BJPക്കൊപ്പം നിൽക്കാനാണ് പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാവും. കേന്ദ്രത്തിൽ 3ാം വട്ടവും BJP വരുമെന്നൊരു ചിന്താഗതി അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. കേരളത്തിൽ BJP നിലം തുടരില്ലെന്ന് അദ്ദേഹം കരുതി. പതിവ് പോലെ അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകളും പ്രവചനങ്ങളും ഒക്കെ തെറ്റി. ആലപ്പുഴയിൽ ആദ്യം ശോഭാ സുരേന്ദ്രനെ വെള്ളാപ്പള്ളി തള്ളി പറഞ്ഞിരുന്നു. അവരുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് ജനം NDAക്ക് വോട്ട് ചെയ്തത്. NDAയുടെ വോട്ട് വിഹിതം കൂടിയതും ഈഴവ സമുദായം BJPയോട് അടുത്തതും താൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ടാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. കാറ്റുള്ളപ്പോൾ പാറ്റാൻ അദ്ദേഹത്തെ ആരും പഠിപ്പിക്കേണ്ട. അച്ഛനും മകനും കൂടിയുള്ള കള്ളനും പോലീസുകളി NDA കേന്ദ്ര നേതൃത്വത്തിന് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇക്കുറി തുഷാറിന് കോട്ടയത്ത് വിയർപ്പൊഴുക്കേണ്ടി വന്നത്. കഴിഞ്ഞ തവണ വയനാട്ടിൽ സുഖജീവിതമായിരുന്നു മകന്. എന്നാൽ ഇക്കുറി കോട്ടയത്ത് ജീവൻ മരണ പോരാട്ടവും. ഏറ്റവും പുതിയ ലക്കം യോഗനാഥം മാസികയിൽ താൻ വേണ്ടി വന്നാൽ രക്തസാക്ഷിയാകുമെന്ന് വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറാണെന്ന് മാസികയുടെ എഡിറ്റോറിയൽ വെള്ളാപ്പള്ളി കുറിച്ചിരിക്കുന്നു. മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിൽ ഒഴിവു വന്ന 3 രാജ്യസഭാ സീറ്റുകളിലേക്ക് LDF 2 മുസ്ലിങ്ങളെയും UDF ക്രിസ്ത്യാനിയെയും നോമിനേറ്റ് ചെയ്തതിലെ അനീതി ചൂണ്ടിക്കാണിച്ചതാണ് താൻ ചെയ്ത പാതകം. ഈ വാചകമൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വെള്ളാപ്പള്ളി തുറന്നടിച്ചിരുന്നെങ്കിൽ തീർച്ചയായും NDA മുന്നണിക്ക് സീറ്റ് കൂടുതൽ കിട്ടിയേനെ. നിലവിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഉദരനിമിത്തം ബഹുകൃത വേഷം എന്നേ പറയാൻ കഴിയൂ.